الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين ഏറെ പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവലോക നിയന്താവും സർവ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ച് ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിച്ച് അവനിഷ്ടപ്പെട്ടവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരായ നമ്മൾ കേൾക്കുന്ന സംഭവങ്ങൾക്കും കാണുന്ന ദൃശ്യങ്ങൾക്കും അനുഭവിക്കുന്ന കാര്യങ്ങൾക്കുമൊക്കെ സ്വാധീനമുണ്ടാകുന്ന വർഗത്തിൽപ്പെട്ടവരാണ്. മൃഗങ്ങൾ അനവധി ശബ്ദങ്ങൾ കേൾക്കുന്നു, അനവധി കാഴ്ചകൾ കാണുന്നു. പക്ഷെ മനുഷ്യനെപ്പോലെ ആ കാഴ്ചകൾ, ആ കേൾവികൾ, ആ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുക എന്നത് വളരെ സാധ്യത കുറഞ്ഞ കാര്യമാണ്. എന്നാൽ നാം അങ്ങനെയല്ല. നാം സ്ഥിരമായി കാണുന്നതെന്താണ്, കേൾക്കുന്നതെന്താണ്, അനുഭവിക്കുന്നതെന്താണ്, വായിക്കുന്നതെന്താണ്, അതിൻ്റെ ജീവിക്കുന്ന ഒരു പതിപ്പായിരിക്കും നമ്മളെല്ലാവരും. കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്നവരുടെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ആ കുറ്റകൃത്യങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അവരുടെ കൊച്ചുനാളിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകണം എന്നത് ഒരു പൊതു തത്വമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരന്ന വായനകളിൽ, നമ്മുടെ അലക്ഷ്യമായിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ സ്ക്രോളുകളിൽ, നമ്മുടെ കണ്ണിൽ പതിയുന്ന ദൃശ്യങ്ങൾക്ക്, കാര്യങ്ങൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ദോഷമായിട്ട് നമ്മിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ ഇടപെടലുകളെ നമ്മൾ നിയന്ത്രിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് നമ്മെ
പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ കാണാനും കേൾക്കാനും വായിക്കാനും നമ്മൾ പരിശ്രമിക്കണം എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു തേട്ടം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലേറെ സ്വാധീനിക്കാൻ പറ്റുന്ന വായനയിലൊന്നാണ്, കേൾവികളിലും പഠനങ്ങളിലും ഒന്നാണ് മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുക എന്നത്. മുൻകാലങ്ങളിൽ ഉമ്മമാർ കുട്ടികളെ ഊട്ടിയതും ഉറക്കിയതും കഥകൾ പറഞ്ഞുകൊടുത്തുകൊണ്ടായിരുന്നു. ഇന്ന് അതും സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും ദൃശ്യങ്ങൾ കാണിച്ച്, കാർട്ടൂണുകൾ കാണിച്ച്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ട്രെൻഡായിട്ടുള്ള ഏതെങ്കിലും വിഷ്വൽസ് കാണിച്ചുകൊണ്ടാണ് ഭക്ഷിപ്പിക്കുന്നതും അവരെ ഊട്ടുന്നതും അവരെ ഉറക്കുന്നതും. അങ്ങനെ കണ്ടും കേട്ടും ശീലിക്കുന്ന ഒരു കുട്ടിയിൽ നിന്ന് ഭാവിയിൽ നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ നാം കാണേണ്ടി വന്നാൽ, ഒരു വേള ആ ഒരു തലത്തിലേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവന്നവർ നമ്മൾ തന്നെയായിരിക്കും എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചുനാൾ മുതൽക്ക് നമ്മുടെ മക്കൾ കേട്ടു വളരേണ്ടത്, ജീവിതത്തിൽ അനവധി നിരവധി പ്രയാസങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ നമുക്ക് ആവേശം നൽകുന്ന പ്രവാചകന്മാരുടെ ചരിത്രമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഓരോ മുഹറവും കടന്നുപോകുന്നത്, ഹിജ്റി കലണ്ടറിൽ ഓരോ പുതുവർഷവും കടന്നുപോകുന്നത്. ഇസ്ലാമിക പ്രബോധനത്തിന്റെ തുടക്കമെന്ന് പറയുന്നത് ആദൻ നബിയുടെ ആ സമയം മുതൽക്കാണ്. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന മതം അത് ഇസ്ലാമാണ്. ആദിമ മനുഷ്യൻ ആദൻ നബി മുതൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി വരെയുള്ള എല്ലാ അമ്പിയാക്കളും ലോകത്തോട് പറഞ്ഞ, അള്ളാഹു സ്വീകരിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം. ലോകത്ത് പ്രവാചകന്മാരെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. തൗറാത്തിലും ഇഞ്ചീലിലും മുഹമ്മദ് നബി വരുമെന്ന പ്രഖ്യാപനമുണ്ടായിരുന്നിട്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുവരെ അൽ അമീനായിരുന്ന, സ്വീകാര്യനായിരുന്ന, സത്യസന്ധനായിരുന്ന, മാന്യരിൽ മാന്യനായിരുന്ന, ഗോത്രവൈര്യം മറന്ന് എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചിരുന്ന ഒരേ ഒരു വ്യക്തിത്വമുണ്ടായിരുന്നെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. പക്ഷേ 40-നിപ്പുറം നുബുവത്തിന്റെ ആദ്യാനുഭവമുണ്ടായി, ജനങ്ങളെ വിളിച്ചു വരുത്തി പ്രവാചകത്വത്തിന്റെ ലക്ഷണം വിവരിച്ചു കൊടുത്ത് അള്ളാഹിന്റെ ദൂതനാണെന്ന പ്രഖ്യാപനം നടത്തിയ ആദ്യ നാൾ മുതൽക്ക് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിന്ദയും അതുപോലെ തന്നെ പ്രവാചകനെ അപമാനവും ഏൽപ്പിക്കുന്ന വിധത്തിലുള്ള ദുരാരോപണങ്ങളും അതുപോലെ തന്നെ അവർ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരുപാട് കുറ്റങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അവർ മെനഞ്ഞെടുത്തു എന്നതാണ്. പ്രവാചകനെ അവർ ദീനിന്റെ വഴിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ പീഡനത്തിന്റെ വഴികൾ അവർ ശ്രമിച്ചു നോക്കി. വ്യത്യസ്ത നിലക്ക് മാനസികമായി ശാരീരികമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. നബിയുടെ ഓരോ ആൺമക്കളും മരിച്ചു കിടക്കുന്നത് കണ്ട് ശത്രുക്കൾ ആനന്ദിക്കുകയായിരുന്നു. മരിച്ചു കിടക്കുന്ന കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം മെളാപ്പയായ അബൂലഹബ് അബ്ദർ എന്ന് പേര് വിളിച്ചത്. അതായത് തന്റെ അനന്തരം, തന്റെ തലമുറ അത് തുടർത്തിക്കൊണ്ടുപോകാൻ ഒരാൺതരിയില്ലാത്തവനായി നീ മാറിയല്ലോ എന്നത് തന്റെ മൂന്നാമത്തെ കുഞ്ഞും മരിച്ചു കിടക്കുന്ന ആ സമയത്തായിരുന്നു എന്നത് എത്രത്തോളം പ്രവാചകന് മാനസികമായ വേദനയുണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ. തന്റെ അനുയായികളെ മുഴുവൻ പീഡിപ്പിക്കുന്നതും അവരെ പ്രയാസപ്പെടുത്തുന്നതും അതിന് എതിരായിട്ടൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനെ എത്രത്തോളം വ്രണപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നത് ചിന്തിക്കാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്തിയ സംഭവം വിശുദ്ധ ഖുർആൻ സൂറത്തു അലഖിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ശാരീരികമായും മാനസികമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പീഡിപ്പിച്ചു. പക്ഷേ ആ പീഡനങ്ങൾ ആദർശത്തിൽ നിന്ന് പിന്തിരിയാൻ പ്രവാചകനെ പ്രേരിപ്പിച്ചില്ല, സ്വഹാബത്തിനെ പ്രേരിപ്പിച്ചില്ല. പീഡനമേൽക്കില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ പ്രീണനത്തിന്റെ സ്വഭാവത്തിലേക്ക് വന്നു. മുഹമ്മദ്, നാം എന്തിന് തർക്കിക്കണം? താങ്കൾക്ക് എന്താണ് ആവശ്യമുള്ളത്? അത് ഞങ്ങൾ നിങ്ങൾക്ക് തരാമെന്ന വാഗ്ദാനങ്ങളുടെ മുഖമായി. വാഗ്ദാനങ്ങൾ യേശുകയില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ പ്രീണനത്തിന്റെ മുഖം അതൊരിക്കലും യേശില്ല എന്ന് മനസ്സിലായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സോപ്പിടാൻ വേണ്ടി തുടങ്ങി. അതായത് നമുക്കൊരു കോംപ്രമൈസിലെത്താം, ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം നീ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നു, അടുത്ത വർഷം ഞങ്ങൾ നിന്റെ ദൈവത്തെ ആരാധിക്കുന്നു, അങ്ങനെ ഒരു കോംപ്രമൈസിലെത്താം എന്ന് പറഞ്ഞപ്പോഴാണ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം
കാഫിറുകളെ എന്ന് തന്നെ പേര് വിളിച്ചുകൊണ്ട് അല്ലാഹു അധ്യായം പൂർണ്ണമായിട്ടും അതിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അവതരിപ്പിച്ചു കൊടുത്തത്. ഏതൊരു മനുഷ്യനെ ആദർശത്തിൽ നിന്ന് തിരിച്ചെടുക്കാൻ പിന്തിരിപ്പിക്കാൻ എന്തെല്ലാം ശ്രമം പറ്റുമോ അതെല്ലാം പയറ്റി നോക്കിയിട്ടും നടക്കാതെ പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കൊന്നൊടുക്കാനും ഇല്ലായ്മ ചെയ്യാനും തന്നെ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനക്കാരുമായി ചർച്ച നടത്തി എന്ന വിവരമറിഞ്ഞതോടുകൂടെ റസൂലുള്ളാഹിയുടെ വീടിനെ അവർ വലയുകയാണ്. പരിശുദ്ധ ഹറമിന്റെ സഫാ മർവകളുടെ ഭാഗത്ത് വരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആ ഭവനത്തിനെ അവർ വലയം ചെയ്യുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വരുന്ന മുറക്ക് പ്രവാചകനെ വെട്ടിനുറുക്കി ഇല്ലാണ്ടാക്കാൻ വേണ്ടി അവർ അവരുടെ നിരവധി അനവധി ഗൂഢമായ രാത്രികളിൽ അവർ അന്തി ഉറക്കമൊഴിച്ചുണ്ടാക്കിയ ചർച്ചയുടെ ഫലമായി അവർ അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകരെ, അല്ലാഹു താങ്കളെ സഹായിക്കും, അല്ലാഹു താങ്കളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ ആ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ അല്ലാഹു സംരക്ഷിക്കുന്ന ചരിത്രമാണ് നാം വായിച്ചെടുക്കുന്നത്. ഹിജ്റ 14 വർഷം സഫർ 27 വ്യാഴാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നിരുന്ന ബെഡിൽ പച്ച പുതപ്പ് വിരിച്ച് അലി ഇബ്നു അബീ ത്വാലിബിനെ കിടത്തുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡോർ തുറന്ന് ഒരു പിടി മണ്ണുവാരി തന്റെ മുന്നിൽ കൂടിയിരിക്കുന്ന ശത്രുക്കളുടെ നേർക്കെറിയുകയും അല്ലാഹു സുബ്ഹാനഹു വതആല ആ മണൽ തരികളെ അവരുടെ കണ്ണുകളിൽ വീഴ്ത്തുകയും അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പറ്റാത്ത സാഹചര്യമുണ്ടാവുകയും അതിനിടയിലൂടെ പ്രവാചകൻ രക്ഷപ്പെടുകയും ചെയ്ത സംഭവം നമുക്കൊരുപാട് പാഠം നൽകുന്നതാണ്. ഹിജ്റ ഓരോ കൊല്ലവും ആവർത്തിക്കപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനകത്തുള്ള പാഠങ്ങൾ നാം ഓർത്തെടുക്കാൻ വേണ്ടിയാണ്. ഏതൊരു മനുഷ്യന്റെയും പ്രവർത്തനത്തെ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ശക്തിപൂർവകമാക്കുന്നത് അല്ലാഹുവാണ് എന്നതും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സഹായമുണ്ടെങ്കിൽ എന്ത് വിജയവും നേടിയെടുക്കാൻ സാധിക്കുമെന്നതും അല്ലാഹുവിൽ തവക്കുലാക്കിയാൽ മാത്രം പോരാ, നാം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നാം ചെയ്യണം എന്നതും ഈ ഒരു സംഭവത്തിൽ നമുക്ക് പാഠമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു പിടി മണ്ണുവാരി ആളുകൾക്ക് നേരെ എറിയാനാണ്. ആ കൂടിയിരിക്കുന്ന ജനസാഗരത്തിന്റെ കണ്ണിലേക്ക് അതെത്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരിക്കലും കഴിവില്ല. എന്നാൽ അതിന് കഴിയുന്ന റബ്ബ് സുബ്ഹാനഹു വതആലയുണ്ടെന്ന ആ ബോധ്യത്തോടുകൂടെ പ്രവാചകൻ ചെയ്യേണ്ട കാര്യം ചെയ്യുകയാണ്. കല്യാണം കഴിഞ്ഞ് 4 വർഷമായി 10 വർഷമായി കുഞ്ഞുണ്ടാകുന്നില്ല എന്ന് പരിതപിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അവർ വല്ലാണ്ട് വിശ്വാസത്തെ പോലും ബാധിക്കുന്ന കോലത്തിൽ ആ പരീക്ഷണം അവരെ വേട്ടയാടുന്നുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നാം ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ബാക്കി എത്തേണ്ടത് എത്തേണ്ട ഇടത്ത് എത്തിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല എടുക്കലുള്ള കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹുവിൽ ഏൽപ്പിക്കുകയും അല്ലാഹുവിൽ ബരമേൽപ്പിക്കുകയും നാം ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് എന്ന കാര്യം ഈ ഒരു സംഗതിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകനെ പുറത്താക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇല്ലായ്മ ചെയ്യാൻ, പ്രവാചകനെ അവരുടെ ആദർശത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മക്കാ മുശ്രിക്കുകൾ കാഫിറുകൾ അവർ തന്ത്രം മനഞ്ഞു. വയം ഖുറൂൻ, അവർ തന്ത്രം മനഞ്ഞു. വയം ഖുറുല്ലാ, അവർക്കെതിരായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയും തന്ത്രം മനഞ്ഞു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, തന്ത്രം മെനയുന്നവരിൽ ഏറ്റവും നല്ല തന്ത്രശാലി അല്ലാഹു സുബ്ഹാനഹു വതആലയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹിജ്റയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ശത്രുക്കളുടെ എല്ലാ ആസൂത്രണങ്ങളെയും തന്ത്രങ്ങളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സ്വഹാബത്ത് ഒറ്റയും തെറ്റയുമായി മക്ക വിട്ടുകഴിഞ്ഞ സാഹചര്യത്തിൽ മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും അലി ഇബ്നു അബീ ത്വാലിബും ബാക്കിയുള്ള സന്ദർഭം, ബഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ എന്റെ കൂടെയായിരിക്കും ഹിജ്റക്കുണ്ടാവുക എന്ന് പറഞ്ഞപ്പോ സന്തോഷത്തോടുകൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ രണ്ട് വാഹനത്തെ തയ്യാർ ചെയ്ത ആ വാഹനത്തിൽ കയറിക്കൊണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ എന്നതുകൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മക്കയിൽ നിന്ന് ത്വാഇഫിലേക്ക് പ്രവാചകൻ ഇതിനു മുമ്പ് ഹിജ്റ പോയിട്ടുണ്ട്. പക്ഷേ ത്വാഇഫിൽ നിന്ന് പ്രവാചകന് വളരെ പ്രയാസങ്ങളാണ് നേരിടേണ്ടി വന്നത് എന്നത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. അതിനുശേഷം രണ്ടാമത്തെ പ്രവാചകന്റെ ഹിജ്റയാണ് മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. നേർക്കുനേരെ വീട് വിട്ട് മദീനയിലേക്ക് സാധാരണ പോകുന്ന വഴിയിലൂടെ പോയാൽ അവിടങ്ങളിലുള്ള ഗോത്രങ്ങളിലെ ആളുകൾ മുഴുവൻ നബിയെ കാത്തിരിക്കുകയാണ്. കാരണം ജീവനോടെയോ പ്രവാചകന്റെ തലയോ
മക്കാ മുശ്രിക്കയുടെ നേതാക്കന്മാർക്ക് കൊണ്ടുപോയി കൊടുത്താൽ 100 ഒട്ടകമാണ് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മക്ക മുതൽ മദീന വരെയുള്ള അവരുടെ ആ ഒരു ബിസിനസ് യാത്രക്ക് ഉപയോഗിക്കുന്ന വഴിയോരങ്ങളിലെല്ലാം ആളുകൾ നബിയെ കാത്തിരിക്കുകയാണ്. പ്രവാചകനെ ജീവനോടെയോ അല്ലെങ്കിൽ കൊന്നതിനു ശേഷം പ്രവാചകന്റെ തലയോ കൊണ്ടുപോയി കൊടുത്താൽ കിട്ടാനുള്ള ഇനാം മനസ്സിൽ കണ്ടുകൊണ്ട് സ്വപ്നം മെനയുകയായിരുന്നു ആളുകൾ മുഴുവൻ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഡയറക്റ്റ് പോകാതെ 3 ദിവസം സൌർ ഗുഹയിൽ താമസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് ഉയരത്തിൽ നിലകൊള്ളുന്ന ആ ഒരു സൌർ ഗുഹയിലേക്ക് പോകുന്ന വഴിയിൽ പ്രവാചകൻ മക്കയുടെ ഓരത്ത് ഖസ്വറ എന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രവാചകൻ മക്കയെ നോക്കിയിട്ട് വിതുമ്മുന്നുണ്ട്. എനിക്കറിയാം, ഇന്നക്കല അഹബ് അർദില്ലാ വഖൈറു അർദില്ലാ, അല്ലാഹിന്റെ ഭൂമിയിൽ ഏറ്റവും നല്ല മണ്ണ് നീയാണെന്ന് എനിക്കറിയാം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണ് നീയാണെന്ന് എനിക്കറിയാം. നിന്റെ നാട്ടുകാർ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ മാ ഹറജ്തുമിൻകി, നിന്നെ വിട്ട് ഞാൻ പോകുമായിരുന്നില്ലെന്ന് ജന്മദേശത്തോട് അടങ്ങാത്ത ഇഷ്ടം പ്രഖ്യാപിച്ച് കണ്ണുനീരുറ്റിച്ചുകൊണ്ടാണ് പ്രവാചകൻ മക്ക വിടുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് നേരെ സൌർ ഗുഹയിലേക്കാണ് യഥാർത്ഥത്തിൽ പോകുന്നത്. ദുർഘടമായ ഒരുപാട് വഴികൾ താണ്ടിക്കിടന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ കാലത്ത് ആ സൌറിന്റെ മുകളിൽ അഭയം പ്രാപിച്ച ആ ഒരു ഘട്ടമുണ്ടായിരുന്നു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകനുള്ള അടങ്ങാത്ത സ്നേഹത്താൽ പ്രവാചകന്റെ മുന്നിലും പിന്നിലും വലഭാഗത്തും ഇടഭാഗത്തുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരുന്നു. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപായം സംഭവിക്കുമോ എന്ന പേടിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അങ്ങനെ രണ്ടുപേരും സൌർ ഗുഹയിൽ അഭയം പ്രാപിക്കുമ്പോൾ റസൂലുള്ളാഹിയെ തെരഞ്ഞുകൊണ്ട് സൌർ ഗുഹയുടെ മുറ്റത്തുവരെ ശത്രുക്കൾ വന്നു നിന്ന ആ ഒരു ഘട്ടമുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, റസൂലെ, അവരെങ്ങാനും നമ്മെ നോക്കിയാൽ, അവരവരുടെ കാൽച്ചുവട്ടിലേക്ക് നോക്കിയാൽ നാം പിടിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖിനോട് പറയാൻ, അല്ലാഹു മൂന്നാമനായിട്ടുള്ള രണ്ടുപേരെക്കുറിച്ച് താങ്കൾ എന്താണ് വിചാരിക്കുന്നത് എന്നാണ്. ലാ തഹ്സൻ, താങ്കൾ ദുഃഖിക്കേണ്ടതില്ല. ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന ആ ഒരു തവക്കുലിന്റെ, ആ ഒരു സദ്വിചാരത്തിന്റെ, ആ ഒരു ധൈര്യത്തിന്റെ വാക്ക് ഏത് പ്രതിസന്ധിയിലും വിശ്വാസികൾക്കുള്ള താങ്ങും തണലുമാണ്. ഏത് നിലക്കുള്ള പ്രതിസന്ധികൾ, ഏതൊരു ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ കടന്നു വരട്ടെ, അല്ലാഹു മഅനാ എന്ന് പറയാൻ പറ്റിയ വിശ്വാസവും കർമ്മപദ്ധതിയിലുമാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരാളെയും ഭയക്കേണ്ടതില്ല എന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പരിചയപ്പെടുത്തുന്നത്. വ്യാഴാഴ്ച തുടങ്ങിയ പ്രവാചകന്റെ യാത്ര വെള്ളിയും ശനിയും ഞായറും സൌർ ഗുഹയിൽ തന്നെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചുകൂട്ടിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഴി കാണിക്കാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത് എന്ന ഒരു ഇതരമതസ്ഥനായിട്ടുള്ള ഒരാളായിരുന്നു യഥാർത്ഥത്തിൽ ഗൈഡായിട്ടുണ്ടായിരുന്നത്. സൌർ ഗുഹയിലേക്ക് 3-ാമത്തെ ദിവസം വാഹനത്തെയുമായി കൊണ്ടുവരണമെന്നായിരുന്നു അദ്ദേഹത്തിന് കൊടുത്ത നിർദ്ദേശം. ഗർഭിണിയായിരുന്ന അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൾ അസ്മ റളിയല്ലാഹു അൻഹ തന്റെ ഗർഭത്തിന് താഴെ ഒരു അരപ്പട്ട കണക്കെ ഭക്ഷണം പൊതിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 3 ദിവസത്തിലുള്ള ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മ റളിയല്ലാഹു അൻഹയെ 2 അരപ്പട്ടയണിഞ്ഞവൾ എന്ന അപരനാമത്തിൽ വിളിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുള്ളയായിരുന്നു മക്കത്തുള്ള വിവരങ്ങൾ അറിയിച്ചിരുന്നത്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ആട്ടിടയൻ ആമിർ ഇബ്നു ഫുഹൈറയായിരുന്നു അവർക്ക് വേണ്ട ഭക്ഷണത്തിന് വേണ്ട പാല് കൊണ്ടുവന്നത്. അതായത് ആടിനെ മേച്ചുകൊണ്ട് അദ്ദേഹം സൌർ ഗുഹയിലേക്ക് വരുമായിരുന്നു. 2 ലക്ഷ്യമായിരുന്നു അല്ലെങ്കിൽ 3 ലക്ഷ്യമായിരുന്നു. 1, അബൂബക്കർ റളിയല്ലാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പാല് കുടിപ്പിക്കുക. 2, അവിടേക്കുള്ള വഴികളിലുള്ള ഒട്ടകത്തിന്റെ അതുപോലെ തന്നെ മനുഷ്യരുടെ കാൽപെരുമാറ്റത്തെ ആടുകളെ മേക്കുമ്പോൾ അവയുടെ കാലുകൾ കൂടെ വരുമ്പോൾ അത് മായ്ച്ചു കളയുക. അതുപോലെ തന്നെ മക്കത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഇവർക്ക് എത്തിച്ചു കൊടുക്കുക. വളരെ ആസൂത്രിതമായിട്ട്, വളരെ പ്ലാൻഡായിട്ടായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര എന്നത് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൌർ ഗുഹയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞായറാഴ്ച അവിടെ നിന്ന് പ്രവാചകൻ പുറപ്പെടുകയാണ്. പുറപ്പെട്ട് കുറച്ചങ്ങ് എത്തിയപ്പോഴാണ് ഒരാൾ ആടിനെ മേയ്ക്കുന്നത് കാണുന്നത്. ഭക്ഷണമില്ല, യാത്രക്ക് വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ക്ഷീണവുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ സിദ്ദീഖിനും
ദാഹവും വിശപ്പുമുണ്ടായപ്പോ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് അദ്ദേഹം പാല് ചോദിക്കുകയാണ്. റസൂലുള്ള പാല് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, പാൽ ചുരത്താൻ പറ്റിയ ആടുമാടുകളില്ല എന്ന്. അങ്ങനെ ഗർഭമലസിപ്പോയ ഒരു ഒരു ആടിന്റെ അകിട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൈവച്ച് പ്രാർത്ഥിക്കുകയും അതിന്റെ അകിട് നിറയുകയും റസൂലുള്ളാഹി അബൂബക്കറിനെയും ആട്ടിടയനെയും കുടിപ്പിച്ചതിന് ശേഷം അദ്ദേഹം വയറ് നിറച്ച് കുടിക്കുകയും ചെയ്തു. ഇത് കണ്ട ആട്ടിടയൻ റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, താങ്കൾ ആരാണ്? മക്കക്കാർക്ക് വിവരമറിയിക്കില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് പറയാം. അങ്ങനെ ആ ഗ്യാരണ്ടിയിൽ റസൂലുള്ളാഹി ആരാണെന്ന് വ്യക്തമാക്കി കൊടുക്കുകയും ആ സന്ദർഭത്തിൽ ആ ആട്ടിടയൻ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ആരായിരുന്നു ഈ ആട്ടിടയൻ എന്ന് ചരിത്രം പരിചയപ്പെടുത്തുന്നത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അല്ലാഹുവേ, ഖുർആനിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന് ഖുർആനിൽ അവഗാഹം നൽകണമെന്ന് റസൂലുള്ളാഹി നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ച മുഫസ്സിറുകൾ തഫ്സീറുകൾ വായിക്കുമ്പോൾ ആയത്തുകളുടെ വ്യാഖ്യാനങ്ങളിൽ നമ്മൾ വായിക്കുന്ന സഹാബി വര്യന്മാരുടെ പേരുകളിൽ ഇടം പിടിച്ച വ്യക്തിത്വമാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്. അദ്ദേഹം റസൂലുള്ളാഹിയുടെ ഹിജ്റയുടെ വഴിയിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം സ്വീകരിക്കുന്നത്. പതിവിന് വിരുദ്ധമായിട്ടുള്ള ദുർഘടമായ വഴിയിലൂടെയാണ് പ്രവാചകന്റെ യാത്ര. ഹുദൈബിയയിലൂടെ പോയി, അതുപോലെ തന്നെ അസ്വാൻ വഴിയിലൂടെ പോയി. അങ്ങനെ ഒരുപാട് താഴ്വരകൾ കടന്നുകൊണ്ടാണ് റസൂലുള്ളാഹിയുടെ യാത്ര. ഉമ്മു മഅബദി എന്ന ഒരു പെണ്ണിന്റെ ടെന്റിലേക്ക് എത്തുകയും അവിടെ നിന്നും ഇതുപോലെ പാൽ ചുരത്താൻ കഴിയാത്ത ആടിന്റെ അകിട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ട് മുഅ്സിസത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് പാലുണ്ടാവുകയും ഉമ്മു മഅബദ് അവിടെ വെച്ച് റസൂലുള്ളാഹിയിൽ വിശ്വസിക്കുകയും ചെയ്ത സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിക്കാൻ വേണ്ടി ശ്രമിച്ച വ്യക്തിയായിരുന്നു സുറാഖ. റസൂലിനെ പിടിച്ചുകൊടുത്ത് നൂറൊട്ടകെട്ടത്തെ കൈക്കലാക്കാൻ വേണ്ടി സുറാഖ നബിയുടെ പിന്നാലെ കുതിച്ചെത്തിയപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയെ, സുറാഖ നമ്മെ ഇപ്പോൾ പിടിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ പേടിക്കേണ്ടതില്ല. സുറാഖയുടെ ഒട്ടകത്തിന്റെ മുന്നിലെ രണ്ട് കൈകളും കാലുകളും മണ്ണിലേക്ക് പൂണ്ടുപോവുകയും ഒട്ടകപ്പുറത്തുനിന്ന് അദ്ദേഹം മറിഞ്ഞു വീഴുകയും ചെയ്ത് റസൂലുള്ളാഹിയോട് കേണപേക്ഷിച്ച് തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് മൂന്ന് തവണ രക്ഷപ്പെടുത്തി, ഇനി ഞാൻ ഒരിക്കലും താങ്കളെ പിന്തുടരുകയില്ല എന്ന് മാത്രമല്ല, താങ്കളെ തേടി വരുന്ന മുഴുവൻ ആളുകളെയും ഞാൻ ഈ വഴിയിൽ നിന്ന് തെറ്റിച്ചുവിടും എന്ന ഗ്യാരണ്ടിയിൽ സുറാഖ അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ചരിത്രത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ദുർഘടമായ വഴികളിലൂടെ പ്രയാസകരമായ യാത്രയിലും പ്രതീക്ഷയുടെ വാക്കുകളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നൽകിയിരുന്നത്. ഒരുപാട് കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും റൂട്ടുകളിലൂടെയൊക്കെ പ്രവാചകൻ ഹിജ്റ പോയിട്ടുണ്ടെങ്കിലും വലിയ വലിയ കള്ളന്മാരും കൊള്ളക്കാരും വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് മദീനയിൽ വന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി വര്യന്മാരുടെ കൂടെ ചേരുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ചെല്ലുന്ന ആ ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ആദ്യം ഖുബയിൽ ചെന്ന് പ്രവാചകൻ അവിടെ നിന്ന് കുറച്ച് ദിവസം അവിടെ താമസിക്കുകയും അവിടെ നിന്ന് നമസ്കാരം നിർവഹിക്കുകയും ഖുബ പള്ളി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിക്കുകയും ചെയ്ത സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച ഖുബയിലാണ് എത്തിയത്. എട്ട് ദിവസത്തെ യാത്രയാണ് റസൂലിന്റെ ഹിജ്റയുടേത്. ഓരോ ദിനവും സ്വഹാബത്ത് അവിടെ നിന്ന് കാത്തു നിൽക്കുമായിരുന്നു. പക്ഷേ ഒരു ദിവസം നട്ടുച്ച നേരത്താണ് ഒരാൾ, ഒരു ജൂതൻ, ഈത്തപ്പനയുടെ മുകളിൽ കയറി നിൽക്കുമ്പോഴാണ് റസൂലിന്റെ ആഗമനം കാണുന്നത്. അയാളാണ് ഉറക്കെ പ്രഖ്യാപിച്ചത്, മദീനക്കാരെ, നിങ്ങൾ കാത്തു നിൽക്കുന്ന സൌഭാഗ്യമിതാ, വന്നണഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരവേൽക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചത് ഒരു ജൂതനായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുൽസൂമുബിനു ഹദം എന്നയാളുടെ വീട്ടിലിറങ്ങുകയും തിങ്കൾ മുതൽ വെള്ളി വരെ അവിടെ താമസിക്കുകയും ഖുബ മസ്ജിദ് നിർമ്മിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് മസ്ജിദുൻ നബവി, ഇന്ന് നമ്മൾ കാണുന്ന മദീന പള്ളിയിലേക്ക് പോവുകയും അവിടെ റസൂലിന്റെ ഒട്ടകം മുട്ടുകുത്തുകയും അവിടെ മസ്ജിദുൻ നബവി നിർമ്മിക്കുകയും ചെയ്ത ചരിത്രമാണ് നമ്മൾ ഹിജ്റയിലൂടെ വായിക്കുന്നത്. എന്തിനായിരുന്നു ഹിജ്റ എന്ന് ചോദിച്ചാൽ ആദർശ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു ഹിജ്റ. ദീനിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന പാഠം, അള്ളാഹിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടാൽ അള്ളാഹ് സഹായിക്കുമെന്ന പാഠം, അള്ളാഹിൽ തവക്കുലാക്കി സദ്വിചാരം കാത്തുസൂക്ഷിച്ചാണ് വിശ്വാസി പുറപ്പെടേണ്ടത് എന്ന പാഠം, അള്ളാഹുവിന്റെ പ്രവാചകനെ ജീവനേക്കാൾ സ്നേഹിക്കണമെന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്ന പാഠം, വഴികളിലെല്ലാം ദഅവത്ത് നടത്തിയ പ്രവാചകൻ ദഅവത്തിന് കാണിച്ചു തന്ന മാതൃക,
ജീവിതത്തിലുടനീളം പ്രാർത്ഥനയിലൂടെ വിജയം കൊയ്തെടുത്ത റസൂലിന്റെ പ്രാർത്ഥനകളിലൂടെ കിട്ടിയ ആ ഒരു അംഗീകാരവും സ്വീകാര്യതയും എളുപ്പവും വിശാലതയും പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലനം എത്രയാണെന്ന പാഠം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടവും പ്രീതിക്കും വേണ്ടി ദീനിന്റെ മാർഗത്തിൽ നാം ത്യാഗം സഹിക്കണമെന്ന ഏറ്റവും വലിയ പാഠങ്ങൾ തുടങ്ങി ഒരുപാട് പാഠങ്ങളാണ് റസൂലിന്റെ ഹിജ്റയിലുള്ളത്. ആ ഹിജ്റയെ ആവർത്തിച്ചോർക്കാൻ വേണ്ടിയാണ് ഉമറിന്റെ കാലത്ത് ഹിജ്റ വർഷം അറബി കലണ്ടർ ആരംഭിക്കേണ്ടത്, മുത്തനബിയുടെ ഹിജ്റ കൊണ്ടാകട്ടെ എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ചരിത്രങ്ങൾ വായിക്കാനും പഠിക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും നമ്മളെല്ലാം പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നമുക്കുള്ള അനവധി നിരവധി പാഠങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദേശം വിട്ടൊരിക്കലും പോകാൻ ആഗ്രഹിച്ചതല്ല, മറിച്ച് അവർ ആദർശമനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയും കൊന്നൊടുക്കുമെന്ന ഭീഷണിയായിട്ട് തന്റെ അനുയായികളെ ഓരോന്നോരോന്നായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ നീണ്ട 13 കൊല്ലത്തെ സഹനത്തിന്റെ, ക്ഷമയുടെ, ത്യാഗത്തിന്റെ ചരിതത്തിൽ ഒരു ആശ്വാസമായിക്കൊണ്ട് അള്ളാഹു നൽകിയതാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. ഒരു പുരുഷായുസ് കാലഘട്ടം തങ്ങൾ സമ്പാദിച്ച സമ്പാദ്യവും തങ്ങളുടെ കുടുംബവും വീടും എല്ലാം വിട്ടെറിഞ്ഞ് ഒന്നുമില്ലാത്തവരായിക്കൊണ്ടാണ് സഹാബത്തും മദീനയിലേക്ക് ഹിജ്റ പോയത്. കാലിൽ ധരിക്കാൻ ചെരുപ്പ് പോലുമില്ലാതെ, വിശപ്പടക്കാൻ ഭക്ഷണം പോലുമില്ലാതെയാണ് നീണ്ട 450 കിലോമീറ്റർ, അത്യാധുനിക സൌകര്യങ്ങളില്ലാത്ത, 4 വരിയും 5 വരി പാതയില്ലാത്ത, അതിലൂടെ അതിശക്തമായി കുതിക്കുന്ന വാഹനങ്ങളില്ലാത്ത കാലത്ത് കറുകറുത്ത ചരൽക്കല്ലുകൾ വാരി വിതറിയിട്ട മദീനക്കും മക്കക്കും ഇടയിലുള്ള മലമടക്കുകളെ താണ്ടിക്കടന്ന് സഹാബത്ത് ഹിജ്റ പോയത് എന്നത് സഹോദരന്മാരെ നാം പഠിക്കേണ്ടതാണ്. ഇന്ന് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ, ഇസ്ലാമിന്റെ ചില നിയമനിർദ്ദേശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പാലിക്കാൻ വൈമനസ്യം കാണിക്കുന്ന നാം അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും ത്യാഗം കൊണ്ട് നേടിയെടുത്ത സ്വർഗം എങ്ങനെ നേടിയെടുക്കുമെന്നത് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യം അനുഗ്രഹീതമായ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഇതിന്റെ സാഹോദര്യവും കാത്തു സൂക്ഷിക്കലാണ് നമ്മുടെ ബാധ്യത. ഇവിടെ നിയമം കൈയെടുക്കാനും മറ്റുള്ളവരെ കൊന്നൊടുക്കാനും സായുധ സമരം നടത്താനും നമുക്കൊരിക്കലും ഇസ്ലാം അനുവാദം നൽകുന്നില്ല. കൊന്നവനെ കൊല്ലാൻ, മോഷ്ടിച്ചവനെ വെട്ടാൻ യഥാർത്ഥത്തിൽ ഇതുപോലത്തെ ഒരു രാജ്യത്തുള്ള നിയമമല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ പ്രമാണമായി സ്വീകരിക്കുന്ന ഇസ്ലാമിക ഭരണകൂടമുള്ള രാജ്യത്ത് ഇസ്ലാമിക ഭരണാധികാരികളുള്ള കൽപ്പനയാണ് ശത്രുക്കൾക്കു വേണ്ടി ആയുധം ശേഖരിക്കാൻ, അവർക്ക് അവരെ കണ്ടെടുത്തു വെച്ച് കൊല്ലാൻ. എല്ലാം യുദ്ധഭൂമിയിൽ പട്ടാളക്കാർക്ക് കൊടുത്ത വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്. അതുകൊണ്ട് ആയത്തുകളെ, ചരിത്രങ്ങളെ അസ്ഥാനത്തുദ്ധരിച്ചുകൊണ്ട് ചോരത്തളപ്പിനെ ചൂഷണം ചെയ്ത് രാജ്യത്ത് കലാപത്തിന് കൊടിയേന്താൻ ഒരിക്കലും ഇസ്ലാം അനുവാദം നൽകുന്നില്ല എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം, ഒന്ന്. രണ്ടാമത്തേത്, ആരാധനയ്ക്കും ദഅ്‌വത്തിനും ജീവിക്കാനും സ്വാതന്ത്ര്യമുള്ള ഈ മണ്ണിൽ നിന്ന് ഹിജ്റയില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇതുപോലത്തെ ഒരു രാജ്യത്ത് ഇസ്ലാമായി മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ല എന്നും ഇവിടെ നിന്ന് ഹിജ്റ പോകണമെന്നുമുള്ള വാദം ഒരിക്കലും ഇസ്ലാമികമല്ല എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഒരേ ശരീരം പോലെ ഒരുമിച്ച് ജീവിക്കുന്ന നമ്മുടെ രാജ്യത്ത് നമുക്ക് ആദർശമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള കാലത്ത്, ദഅ്‌വത്തിനുള്ള സ്വാതന്ത്ര്യമുള്ള കാലത്ത് നമുക്ക് ഇവിടെ തന്നെ കഴിച്ചുകൂട്ടാനാണ് ഇസ്ലാമിന്റെ കൽപ്പനയുള്ളത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. മൂന്നാമത്തെ കാര്യം, ഇനി എങ്ങാനും ഹിജ്റക്കുള്ള അനിവാര്യ ഘടകങ്ങൾ കടന്നു വരികയും ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ച് പഠിക്കുന്ന അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ ഇനിയുള്ള സൊല്യൂഷൻ ഹിജ്റ മാത്രമാണെന്നറിയുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആദർശത്തെ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലനിൽപ്പ് ഒരിക്കലും ഉണ്ടായിക്കൂടാ. അവിടെ ഹിജ്റ മാത്രമാണ് നമുക്കുണ്ടാകേണ്ട പരിഹാരം. നാലാമത്തെ കാര്യം, സഹോദരന്മാരെ, ഇവിടെ ഇപ്പോൾ ഹിജ്റയില്ല എന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ നമുക്കൊരു ഹിജ്റയുണ്ട്. ആ ഹിജ്റ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹിജ്റയുണ്ട്. ആ ഹിജ്റ അല്ലാഹു വിലക്കിയ ഹറാമുകളിൽ നിന്നുള്ള ഹിജ്റയാണ്. അൽ മുഹാജിർ
മുഹാജിർ ആരാണ് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി കൊടുത്ത മറുപടി, അള്ള വിലക്കിയതിൽ നിന്ന് ഹിജ്റ പോകുന്നവനാണ് ഏറ്റവും നല്ല മുഹാജിർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തുടനീളം എല്ലാ മുസ്ലിമീങ്ങൾക്കുമുള്ള ഹിജ്റയാണ് അള്ള ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നുള്ള ഹിജ്റ. മദ്യത്തിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന്, അവിഹിതങ്ങളിൽ നിന്ന്, അനാവശ്യങ്ങളിൽ നിന്ന്, പലിശയിൽ നിന്ന്, ചൂതാട്ടത്തിൽ നിന്ന്, ലോട്ടറിയിൽ നിന്ന്, അതുപോലെയുള്ള എല്ലാ അവിഹിതങ്ങളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് നമ്മൾ ഹിജ്റ പോകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആദർശത്തിന് പ്രാധാന്യം കൊടുത്ത്, ദീനിന് പ്രാധാന്യം കൊടുത്ത്, ഹ്രസ്വമായ ഈ കാലഘട്ടം അള്ളാഹിന്റെ പ്രീതിക്ക് വേണ്ടി വിനിയോഗിച്ച് മുന്നോട്ടു പോകാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് മുഹറം 9-ഉം 10-ഉം ഏറ്റവും പുണ്യകരമായ വ്രതമുണ്ട്. നമ്മളത് സ്ഥിരമായി അനുഷ്ഠിക്കുന്നതാണ്. അതിനുവേണ്ടി എല്ലാവരും തയ്യാറെടുക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാ ഉനാജിൽ സമ്മാനിക്കുമാറാവട്ടെ. നമ്മിൽ മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമ്പത്തിലും കുടുംബത്തിലും പഠനത്തിലും ജോലിയിലും എല്ലാറ്റിലും അള്ളാഹു ബറക്കത്തും റഹ്മത്തും സമാധാനവും കൺകുളിർമയും ഏറ്റി നൽകുമാറാവട്ടെ. ജീവിതത്തിലുടനീളം ഹലാല് മാത്രം ആസ്വദിക്കാനും ഹറാമിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മുടെ രാജ്യത്ത് അള്ളാഹു സ്വാതന്ത്ര്യം നിലനിർത്തി തരുമാറാവട്ടെ. അനൈക്യവും ചിത്രതയും കലാപവും അള്ളാഹു നമ്മുടെ രാജ്യത്ത് നിന്നില്ലായ്മ ചെയ്യുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ സാമൂഹിക, ശാരീരിക, മാനസിക, സാമ്പത്തിക പ്രതിസന്ധികൾ അള്ളാഹു ഇല്ലാതാക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ടും അവൻ ഇഷ്ടപ്പെട്ട വഴിയിൽ മുന്നോട്ടു പോയും സ്വർഗക്കാരനായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാഉ മിൻഹു വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين.